ഹലോ ഗൈസ്, ഞാൻ ആൻസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ആധാരത്തിലും നികുതി ഷീറ്റിലൊക്കെ നമ്മുടെ സ്ഥലത്തിൻ്റെ അളവ് ആറിലോ അല്ലെങ്കിൽ ഹെക്ടറിലൊക്കെ ആയിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. നമുക്കാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ അളവ് സെൻറ്റിൽ പറഞ്ഞിട്ടായിരിക്കും ശീലം. അപ്പോൾ ഈ ആറിലും ഹെക്ടറിലൊക്കെ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണുമ്പം ഇത് എത്ര സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആറിലും ഹെക്ടറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളെ എങ്ങനെ സെൻറ്റിലേക്ക് മാറ്റാം, അതുപോലെ സെൻറ്റിലുള്ള അളവിനെ എങ്ങനെ ആറിലേക്കും ഹെക്ടറിലേക്കും മാറ്റാം എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെയാണ് എന്നെ പോലുള്ളവർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുന്നത്. എന്താണ് ഈ പ്രമാണത്തിലുള്ള ആറും ഹെക്ടറൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഒരാറ് എന്ന് പറയുന്നത് 100 m² ആണ്, അതായത് 100 ചതുരശ്ര മീറ്റർ ആണ്. ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.468 ചതുരശ്ര മീറ്റർ ആണ്. അപ്പോൾ ഒരാറ് എന്ന് പറയുന്നത് എത്ര സെൻറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഒരാറ് എന്ന് പറയുന്നത് 100 ചതുരശ്ര മീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ 100നെ 40.468 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഒരാറ് എത്ര സെൻറ്റ് ആണെന്ന് നമുക്ക് ലഭിക്കും. അതായത് ഒരാറ് എന്ന് പറയുന്നത് 2.471 സെൻറ്റ് ആണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പം നമുക്ക് ആധാരത്തിലുള്ള ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആധാരത്തിലുള്ള വിസ്തീർണം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിൽ വിസ്തീർണത്തിൻ്റെ നേരെ ഒരാറെന്നും 62 ചതുരശ്ര മീറ്റർ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അളവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 2.471 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 1.62 2.471 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ 4 സെൻറ്റ് ആണെന്ന് ലഭിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ആറിലുള്ള വാല്യൂവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 2.471 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ആറിലുള്ള വാല്യൂവിനെ എങ്ങനെയാണ് സെൻറ്റിലേക്ക് മാറ്റേണ്ടതെന്ന് മനസ്സിലായി കാണും. ചില സമയത്ത് ആധാരത്തിൽ വിസ്തീർണം ഹെക്ടറിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഹെക്ടറിലുള്ള അളവിനെ എങ്ങനെയാണ് സെൻറ്റിലേക്ക് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10,000 m² ആണ്, അതായത് 10,000 ചതുരശ്ര മീറ്റർ ആണ്. ഒരു സെൻറ്റ് എന്ന് പറയുന്നത് 40.468 ചതുരശ്ര മീറ്റർ ആണ്. അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് എത്ര സെൻറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10,000 ചതുരശ്ര മീറ്റർ ആയതുകൊണ്ട് ഈ 10,000-നെ 40.468 എന്ന വാല്യൂ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരു ഹെക്ടർ എന്ന് പറയുന്നത് എത്ര സെൻറ്റ് ആണെന്ന് നമുക്ക് ലഭിക്കും. അതായത് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 247.1 സെൻറ്റ് ആണ്. അതായത് ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 2 ഏക്കറും 47.1 സെൻറ്റുമാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ആധാരത്തിലുള്ള ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആധാരത്തിലുള്ള വിസ്തീർണം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ടേബിളാണ്. ഇതിൽ വിസ്തീർണത്തിൻ്റെ നേരെ 0.0364 ഹെക്ടർ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അളവിനെ എങ്ങനെ സെൻറ്റിലേക്ക് മാറ്റാമെന്ന് നോക്കാം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 247.1 സെൻറ്റ് ആയതുകൊണ്ട് ഈ 0.0364 എന്ന വാല്യൂവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഇതിനെ 247.1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ നമുക്ക് 8.99 സെൻറ്റ് എന്ന് ലഭിച്ചു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെക്ടറിലുള്ള വാല്യൂവിനെ സെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 247.1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെക്ടറിലുള്ള വാല്യൂവിനെ സെൻറ്റിലേക്ക് മാറ്റേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി സെൻറ്റിലുള്ള വാല്യൂവിനെ എങ്ങനെയാണ് ഹെക്ടറിലേക്ക് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ഈ 10 സെൻറ്റിനെ എങ്ങനെയാണ് ഹെക്ടറിലേക്ക് മാറ്റേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ 10നെ 247.1 കൊണ്ട് ഹരിച്ചാൽ മതി. 10 സെൻറ്റിനെ 247.1 കൊണ്ട് ഹരിക്കുമ്പം 0.04 ഹെക്ടർ എന്ന് നമുക്ക് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ സെൻറ്റിലുള്ള വാല്യൂവിനെ ഹെക്ടറിലേക്ക് മാറ്റാൻ വേണ്ടി ആ വാല്യൂവിനെ 247.1 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സെൻറ്റിലുള്ള വാല്യൂവിനെ ആറിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ 10 സെൻറ്റിനെ എങ്ങനെയാണ് ആറിലേക്ക് മാറ്റേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ 10നെ 2.471 കൊണ്ട് ഹരിച്ചാൽ മതി.
അപ്പോൾ നമുക്ക് 4.056 എന്ന് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ സെൻറ്റിലുള്ള ഒരു വാല്യൂവിനെ 6 മാറ്റാൻ വേണ്ടി ആ വാല്യൂവിനെ 2.471 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് സെൻറ്റിലുള്ള ഒരു അളവിനെ ഹെക്ടറിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ആ അളവിനെ 247.1 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 6 അളവിനെയാണ് സെൻറ്റിലേക്ക് മാറ്റേണ്ടതെങ്കിൽ ആ അളവിനെ 2.471 കൊണ്ട് ഗുണിച്ചാൽ മതി. ഹെക്ടറിലുള്ള വാല്യൂവിനെയാണ് നിങ്ങൾക്ക് സെൻറ്റിലേക്ക് മാറ്റേണ്ടതെങ്കിൽ ഈ ഹെക്ടറിലുള്ള വാല്യൂവിനെ 247.1 കൊണ്ട് ഗുണിച്ചാൽ മതി. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.